നമസ്കാരം. ഹരി ഓം. ശബരിമല ദർശനത്തെ സംബന്ധിച്ചും വ്രതാചാരങ്ങളെ സംബന്ധിച്ചുമൊക്കെ പല വിവാദങ്ങളും നടക്കുന്ന സമയമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വ്രതനിഷ്ഠയോടുകൂടി മാത്രമേ പതിനെട്ടാം പടി ചവിട്ടാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണമെന്താണ്, മൂലകാരണമെന്താണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. എന്നുവെച്ചാൽ ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ പടികളിൽ ഹവിസ് തൂവാറില്ല. ഹവിസ് തൂവാനായിട്ട് പ്രത്യേകം സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, അവിടെയാണ് തൂവാറുള്ളത്. ഹവിസ് എന്ന് വെച്ചാൽ എന്താണ്? ദേവതകൾക്ക് ഹോമാഗ്നിയിൽ അർപ്പിക്കുന്ന പവിത്രമായ അന്നമാണ്. അത് പടികളിൽ തൂവുന്നതിൻ്റെ പൊരുളെന്താണ് എന്ന് ചിന്തിച്ചാൽ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറും. എന്താ വെച്ചാൽ പടികളിൽ ഹവിസിന് അർഹരായ ദേവതകൾ അധിവസിക്കുന്നു എന്നതാണ് സങ്കല്പം. അതുകൊണ്ടാണല്ലോ ആ ദേവതകളെ പ്രീതിപ്പെടുത്താനായി അവർക്കുള്ള ഹവിസ് പടികളിൽ തൂവുന്നത്. അപ്പോൾ ആ ദേവതകളെ പാദസ്പർശം ചെയ്തുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കാനായിട്ട് പതിനെട്ടാം പടി ചവിട്ടി പോകേണ്ടത്. അപ്പോൾ അത്ര പവിത്രമായ പടികളെ വ്രതശുദ്ധി കൂടാതെ പാദസ്പർശം ചെയ്യാമോ എന്ന് ചിന്തിക്കണം. പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2018 ഒക്ടോബർ 8-ാം തീയതി മുതൽ വ്രതം ആരംഭിച്ച സ്വാമിമാർക്ക് മാത്രമേ വരുന്ന വൃശ്ചിക ഒന്നിന് 18-ാം പടി ചവിട്ടാനുള്ള യഥാർത്ഥ യോഗ്യതയുള്ളൂ. അല്ലാത്തവർ ആ 41 ദിവസം പൂർത്തിയാകുന്ന ക്രമത്തിൽ ദർശനം നടത്തുന്നതാണ് ഉചിതം. നമസ്കാരം. ഹരി ഓം.